പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ. സ്വാതന്ത്ര്യ സമര സേനാനികളെ ചരിത്രത്തിൽ നിന്നും ഒഴിവാക്കുവാനുള്ള ശ്രമത്തിനെതിരെ വാര്യംകുന്നത്ത് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി ചെറുവണ്ണൂർ വാസു സമരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചും സ്വതന്ത്ര സമര സേനാനികളെ അപമാനിക്കൽ തുടർന്നാൽ പ്രായത്തിന്റെ ആവശ്യകതകൾ അവഗണിച്ച് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സമരരംഗത്തിറങ്ങുമെന്ന് 99-കാരനായ സ്വാതന്ത്ര്യ സമര സേനാനി ചെറുവണ്ണൂർ വാസു പറഞ്ഞു. നെഹ്റുവും വാര്യൻ കുന്നത്ത് ഹാജിയും ആലി മുസ്ലിയാരും സ്വാതന്ത്ര്യ സമര സേനാനികൾ അല്ലെന്ന് പറയുന്നവർ സ്വാതന്ത്ര്യ സമര ചരിത്രം മനസ്സിരുത്തി വായിക്കണം. ജയിലിൽ കിടന്ന് മാപ്പെഴുതി പുറത്തിറങ്ങിയ വീരസവർക്കറും കൂട്ടാളികളും സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. അവർ സ്വരാജിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. 1921 വാര്യൻ കുന്നത്തിന്റെ നേതൃത്വത്തിൽ മലബാറിൽ നടന്നത് ഇംഗ്ലീഷ് പട്ടാളവുമായുള്ള മുഖാമുഖ പോരാട്ടമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ രക്തസാക്ഷികളായതും ഈ സമരത്തിൽ തന്നെയാണ്. കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളുടെ മുന്നണി പോരാളികളെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്നും നീക്കാനുള്ള ഫാസിസ്റ്റ് നീക്കങ്ങളെ ദേശസ്നേഹികൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അലവി കക്കാടൻ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹിമാൻ കാരാട്ട്, വാര്യൻ കുന്നത്ത് ഹാജിയുടെ പൗത്രൻ വാര്യം കുന്നൻ ഹംസ, KPS ആബിദ് തങ്ങൾ, മുതിർന്ന പത്രപ്രവർത്തകരായ പാലോളി കുഞ്ഞുമുഹമ്മദ്, KPO റഹ്മത്തുള്ള, ഡോക്ടർ PK നൌഷാദ്, ഹസൈനർ ആൽപ്പറ്റ, ചുക്കാൻ ചെറിയ ബിച്ചു, സമദ് ചേറൂർ, TP വിജയൻ, ഷെബീർ മുല്ലവീട്ടിൽ, ഉണ്ണി മലപ്പുറം, മുഹമ്മദ് ഷാജി, പ്രമേഷ് പുളിക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.